ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നുള്ളത്. നല്ലൊരു എരിവും പുളിയും ഒക്കെ ആയിട്ടുള്ള ചൊടിപ്പിക്കണ ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പം ഞാൻ വെക്കണ ഒരു രീതിയിലുള്ള മുളകിട്ട മീൻകറിയാണ് ഇത്. ഏത് മീനിൽ വേണിച്ചാലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് കടക്കാം. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഈ നല്ല മുളക് ഇട്ട മീൻകറിക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കണ മീന്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആവോലിയാണ് കേട്ടോ. അതിൻ്റെ വാൽഭാഗവും പിന്നെ തലയുടെ ഭാഗമൊക്കെ കഷ്ണിച്ചതും പിന്നെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളും ഒക്കെ ഇട്ടാണ് എടുത്തിരിക്കണം. അതിൻ്റെ നല്ല കഷ്ണം ഉണ്ടല്ലോ നടുക് ഭാഗമൊക്കെ, അതൊക്കെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പം അതിൻ്റെ കുറച്ച് തലടിയും വാലിൻ്റെയൊക്കെ ഭാഗമൊക്കെ മുറിച്ചിട്ടാണ് ഞാൻ കറിയിലേക്ക് എടുത്തിരിക്കണം. അപ്പോൾ അത് അരക്കിലോ ഇല്ല കേട്ടോ, തികച്ച അരക്കിലോ ഇല്ല, അരക്കിലോനെക്കാട്ടും കുറച്ച് കമ്മിയാവും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം, അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഇതിലേക്കൊരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞിട്ട് ലാസ്റ്റ് വറുത്തിടണേലേക്കും ഇടണം. അപ്പൊ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. തിക്നെസ് നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി അരപ്പിൽ. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട്, കാണിച്ചു തരാം. 2 ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, എരിവുള്ളതല്ല. അതിട്ടു. ഈ കറി ഉണ്ടല്ലോ അന്നൊക്കെ അന്നേ ഉണ്ടാക്കിയിട്ട് കഴിക്കണേക്കാട്ടിലും ടേസ്റ്റ് ആണ് കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊക്കെ ഇത് 2 ദിവസം മുന്നേക്കെ ഉണ്ടാക്കി വെക്കി വെച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോഴൊക്കെയാണ് മീനിലേക്ക് ആ എരിവും പുളിയൊക്കെ നേരെ പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അത് 1 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊഴുപ്പും വേണമെന്ന്, അപ്പം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട് ഈ അരപ്പിലേക്ക്. ഇതും ഈ ഇതിനോട് ചേർന്നിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ കൊടംപുളി ഓൾറെഡി ഞാൻ 3-4 കഷ്ണം ഞാൻ ചൂടുവെള്ളത്തിൽ ആദ്യം കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഊറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാദ്യം തന്നെ നമ്മൾ ഇടണം, എന്നാലേ ഈ നന്നായി സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം അതൊന്ന് അരച്ചെടുക്കട്ടെ. 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അരയ്ക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി ചൂടായി, ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. മീൻകറിക്കൊക്കെ പിന്നെ മൺചട്ടി പിന്നെ വെളിച്ചെണ്ണ ഒക്കെയാണ്, അതാണ് അതിൻ്റെതായ രുചി തരണത്. അതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മൺചട്ടിയിൽ വെച്ചാലും വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മുടെ മീൻകറിക്ക്. അപ്പം അത് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നുകൂടി മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കണ ഒരു ഇതന്നെ ആവും കേട്ടോ, ഡിഷ് തന്നെ ആവും. ചിലവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റും. ഇതിൽ ഞാൻ ഉള്ളി അവസാനം
അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് മുകളിൽ ഇടുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കടുകും മുലുവൊക്കെ ഇടുന്നുള്ളൂ. ചിലവർ ഇതിൽ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ അത് ചെയ്യും. അപ്പം ഇതിൽ ഞാൻ ഇനി ഉള്ളി ഇടുന്നില്ല, അരപ്പിൽ ചേർത്തുള്ളൂ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ. പിന്നെ തക്കാളി അതിൽ അരച്ചു ഓൾറെഡി. അപ്പം ഇതിലേക്ക് ഇനി ഇതൊന്ന് മൂത്ത് വന്ന് ആ നമ്മൾ അരച്ച് വെച്ച മസാല ഇങ്ങോട്ട് ഇടുകയാണ് ചെയ്യണം. ഇത് നല്ല എളുപ്പമാണ്, വേഗം ഈ മസാല മൂക്കേണ്ട പരിപാടിയുള്ളൂ. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായി ഒന്ന് ചുവന്ന് വരട്ടെ. പിന്നെ ഇന്നൊക്കെ ഇന്ന് ഇന്നിപ്പോൾ തലേദിവസം രാത്രി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആവും. ഇതപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാല ഇടാം. ഇങ്ങനെ അരച്ച് ഇങ്ങനെ വെള്ളത്തോടു കൂടി അരച്ച് ചേർക്കോണ്ടേ കരിഞ്ഞു പോകുമെന്നുള്ള പേടിയില്ല. ഇത് പൊടി നേരിട്ടിടുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിയാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കണ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. വെള്ളത്തിൽ ഒന്നല്ലെങ്കിൽ പൊടികൾ ചാലിച്ച് ചേർക്കുക. ഞാനൊക്കെ ആദ്യം മീൻകറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അത് മൂത്തിട്ട് നേരിട്ടിട്ട് നമ്മൾ മൺചട്ടിയിലേക്ക് പൊടികൾ ഇടുമ്പോൾ എന്തായാലും അത് കരിയും. എന്താച്ചാ ഇത് മൺചട്ടി ഓൾറെഡി നമ്മൾ തീ കമ്മിയാക്കിയാലും മൺചട്ടിയുടെ ചൂട് ക്രമീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ പോകും. അപ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഈ മസാല ഒന്ന് മൂത്തിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമ്മൾ മിക്സിയിലത്തെ ബാക്കിയുള്ള ഇതുണ്ടല്ലോ കഴുകിയിട്ട് ഒഴിക്കാം. ആദ്യം തന്നെ അതിൽ വെള്ളം ആക്കിയിട്ട്, ഞാൻ വെള്ളം ആക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഒഴിക്കണ്ട, നമ്മുടെ മസാല ഇന്ന് വളർന്ന എണ്ണ തെളിയട്ടെ. ഇതിന് ശേഷം മാത്രം എനിക്ക് ഒഴിച്ചാൽ മതി. മസാലയുടെ പച്ചമണം പോയി കിട്ടണം, അപ്പോഴേണ എണ്ണ തെളിഞ്ഞു വരുള്ളൂ. അപ്പം അതുവരെ ഒന്ന് ഇളക്കുക. വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം വേണം ഒഴിക്കാനൊക്കെ. ഇതിലേക്ക് ഇതിൽ നല്ല എരിവും വേണം, നല്ല പുളിയും വേണം. അതെല്ലാം ഒന്നിച്ച് മീനിൽ പിടിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു രുചി വരിക. കളറ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് മറ്റേ മുളക് പൊടിയും ചേർക്കാം. ഇതപ്പോൾ മസാലയൊക്കെ നന്നായി വഴന്ന് എണ്ണ നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങി. എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ആദ്യം ഇതിലേക്ക് മിക്സി, നമ്മൾ ഓൾറെഡി ഇതിൽ വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം. അപ്പോൾ അതാണ് ആദ്യം ഒഴിക്കണം കേട്ടോ. ആദ്യം അത് ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ കുടമ്പുളി ഇട്ടേച്ചില്ലേ, ആ വെള്ളത്തോട് കൂടി അത് ഇട്ടു കേട്ടോ. ഇനി ഇത് ഈ മസാല നോക്കിയതിന് ശേഷം ഇനി ബാക്കി ചൂടുവെള്ളം വേണച്ചാൽ പറഞ്ഞാൽ മതി. വല്ലാതെ വെള്ളം പോലെ ചെയ്യാനും ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തിക്നെസ് വേണമല്ലോ നമ്മുടെ കറിക്ക്. ഇതൊന്ന് നോക്കാം, തിക്ക് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചൂടുവെള്ളം ആവാം കേട്ടോ, അല്ലെങ്കിൽ വല്ലാതെ കഷ്ണത്തിൽ പറ്റി പിടിക്കുന്ന രീതിയിലാവും വറ്റി വരുമ്പോഴൊക്കെ. ഒന്നാമത് നമ്മുടെ മൺചട്ടിയല്ലേ, പറ്റി പറ്റി വരുമ്പോഴൊക്കെ മൺചട്ടിയിൽ നമ്മൾ കഴിക്കേണ്ട നേരത്തേക്ക് നാളേക്കൊക്കെ എടുക്കുമ്പോഴൊക്കെ ഒട്ടും ചാറുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കണത് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു. അതിന് ശേഷം ഞാനിപ്പോഴാണ് ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ചിരിക്കണം. ഒന്ന് ഇവിടെ തിളക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ഞാൻ ഇപ്പിടുന്നുണ്ട്, കറിയിലേക്കും മീനിലേക്ക് പിടിക്കാനുള്ളതും എല്ലാം. ഉണ്ട് നമ്മുടെ കറിയുടെ കളർ ഉണ്ടോ? ഈ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇടുകൊണ്ടാണ്. മറ്റേ എരിവില്ലാത്ത മുളക് പൊടി അയ്യാ എരിവ് നല്ല ഉണ്ടാവും, ചീ കളർ കിട്ടൂല.
എരിവും ഉപ്പും കണ്ട് പുളി പിന്നെ കുറച്ച് നേരം കഴിയുമല്ലോ കുടംപുളിയിൽ നിന്ന് പുളി ഇറങ്ങി വരാൻ. അപ്പോൾ ഒന്ന് തള വരട്ടെ, അതിന് ശേഷം വേണം നമുക്ക് മീനിടാൻ. അപ്പോൾ അതാ നമ്മുടെ കറിക്ക് നല്ല തിളവുന്നുണ്ട്. അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഏത് മീനിലും ഉണ്ടാക്കാം കേട്ടോ, അയലയോ നമ്മുടെ കഷ്ണം മീനുകളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഉണ്ടാക്കാം. ഇവിടെ എനിക്കിന്ന് കിട്ടിയത് ആവോലിയാണ്, അതുകൊണ്ട് ആവോലിയാണ് എടുക്കുന്നത് ഞാൻ. ഇതിൻ്റെ വലിയ ചമ്പല്ലാത്ത കഷ്ണങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ കറിയിലേക്ക് എടുത്തു. ബാക്കി ഇങ്ങനെ നല്ല ഭംഗിയുള്ള കഷ്ണങ്ങളൊക്കെ വറുക്കാനും കൊടുത്തു. പിന്നെ മീൻ കറി പിന്നെ അറിയാലോ പല രീതിയിലും വെക്കാം, നിങ്ങൾക്കൊക്കെ ഏത് രീതിയിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം എന്നൊക്കെ പറയൂ. എനിക്ക് പൊതുവെ മീനിൻ്റെ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. തേങ്ങ അരച്ചിട്ടോ തേങ്ങാപ്പാൽ അരച്ചിട്ടോ, അല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞതോ അങ്ങനെ മുളകിട്ട് ഉള്ളതായാലും ഏതായാലും പ്രശ്നമില്ല. നല്ല ഉപ്പ് പുളി എരിവ് എല്ലാം ഒപ്പം നിൽക്കണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കണ്ട അപ്പം പിച്ചിയിടും ഞാൻ. എന്താ വെച്ചാൽ കറിവേപ്പിലയുടെ രുചി ഒരു പ്രത്യേക ഇതല്ലേ നാടൻ കറികൾക്ക്. അപ്പം അതൊന്ന് ആയി വരട്ടെ. നമുക്ക് തീയൊക്കെ ഒന്ന് കമ്മിയാക്കി ലോയിൽ വെച്ചിട്ടുണ്ട്, ഹൈ നിന്ന് മാറ്റിയിട്ട്. മീന് പിന്നെ അറിയാമല്ലോ വേഗം വെന്ത് കിട്ടും. ഒന്ന് ആയി വരട്ടെ, ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റ്. ഇപ്പോൾ അതാ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എണ്ണ മുകളിൽ തെളിഞ്ഞ് വന്നു കേട്ടോ. മീന് പിന്നെ അധികം ടൈം വേണ്ടല്ലോ വേവാൻ വേണ്ടിയിട്ട്. ഇനി വല്ലാതെ കുത്തി ഇളക്കരുത്, അപ്പോൾ അത് മീനൊക്കെ പാടെ പൊടിഞ്ഞു പോവും. നമ്മുടെ മൺചട്ടിയുടെ ഇതൊരു തല പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. മീന് പിന്നെ വേഗം വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാം. എന്താ വെച്ചാൽ നമ്മൾ കടുക ഉലുവയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഒന്ന് വറുത്തിടാം. അപ്പോൾ അതാ തീ ഓഫ് ചെയ്തു ഞാൻ. തീ ഓഫ് ചെയ്താലും മൺചട്ടിയായ കാരണം കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം കുറച്ചും കൂടി കൂട്ടിയെടുക്കണം. എന്താ വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി നന്നായി വറ്റിയിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കണ രീതിയിലാവും. അപ്പോൾ ഒരു ഉന്നം കുറച്ച് കൂട്ടിയെടുക്കണം വെള്ളം. എന്നാൽ പിന്നെ വറ്റി ഇതാവുമ്പോഴേക്ക് നമുക്ക് നന്നായി കൊഴുത്ത ചാറന്നെ കിട്ടും. അപ്പം ഇനി വറുത്തിടാം. ഞാൻ അപ്പുറത്ത് ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അത് ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണമല്ലോ, അതിനുള്ള എണ്ണ ഒഴിച്ചു. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഒരു സ്പൂണ്, പിന്നെ ഉലുവ ഒരു അര സ്പൂണ്, വറ്റൽമുളകൊന്ന് കീറിയിട്ടുന്നുണ്ട്. നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടു കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടു, ഒന്ന് ഇളക്കാം, കരിഞ്ഞു പോകരുത്. കുറച്ചും കൂടി കറിവേപ്പില അതിലേക്ക് ഇട്ടു. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ കറി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പൊ കണ്ടോ നമ്മുടെ കറിയുടെ കളറ് കാണുന്നുണ്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കണവരാവും, പല വിധത്തിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കണവരാവും. അപ്പൊ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. ലാസ്റ്റ് ഇങ്ങനെ വറുത്തിട്ടിട്ട് ഉള്ളിയും കുറച്ച് മൂപ്പിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട്
എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയൂ. നിങ്ങൾക്കൊക്കെ എങ്ങനത്തെ റെസിപ്പീസ് ആണ് ഇഷ്ടം, നിങ്ങൾ എങ്ങനെയാണ് ഡെയിലി ഉണ്ടാക്കൽ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. എനിക്കും മനസ്സിലാക്കാമല്ലോ എന്തൊക്കെ റെസിപ്പീസ്, ഓരോ നാടുകളിലും ഓരോ തരത്തിലല്ലേ ഓരോ റെസിപ്പീസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് വീഡിയോസ് കാണാൻ പറയുക, സപ്പോർട്ട് വേണം. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.